Dear students, in the previous session we have been discussing about ANOVA models, the application of dummy variables in ANOVA models, and we have also explained the model using an example, right? Taking the geographical region as a variable with three categories. Hope you remember all those things. So we are continuing with that dummy variable regression model. And another model, regression model, which contains a mixture of both quantitative and qualitative variables as the explanatory variables. It is called ANCOVA model. So today we are going to study about this ANCOVA model or analysis of covariance model. Okay, so ANOVA model nammal kandu endu explanatory variables ulla ella variables, അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് മുഴുവൻ ഡമ്മി വേരിയബിൾസ് ആണ്. നമ്മൾ ഡമ്മി വേരിയബിൾ മാത്രമേ എക്സ്പ്ലനേറ്ററി വേരിയബിൾസിൽ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളൂ. അങ്ങനെ ഒരു മോഡൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ANOVA മോഡൽ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് മോഡൽ. ANCOVA അതായത് അനാലിസിസ് ഓഫ് കോ വേരിയൻസ് മോഡൽ പറയുന്നത് റിഗ്രഷൻ മോഡലിൻ്റെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസും ഉണ്ട്. അപ്പം ബോത്ത് quantitative and qualitative variables are present as the explanatory variables in certain type of regression models. അങ്ങനെയുള്ള റിഗ്രഷൻ മോഡൽസ് നമ്മൾ പറയുന്നതാണ് ANCOVA മോഡൽ. അപ്പോൾ നമ്മുടെ ANOVA മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ശരിക്കും ഈ ANCOVA മോഡൽ എന്ന് പറയുന്നത്. സോ ദിസ് ANCOVA മോഡൽ ആർ ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ANOVA മോഡൽസ് ഇൻ ദാറ്റ് they provide a method of statistically controlling the effect of quantitative regressors, or it is also called covariates or control variables in a model that includes both quantitative and qualitative or dummy regressors. Appo quantitative variable um qualitative variable ulla oru regression model il avade endana ee variables ne statistically controlling the effect of quantitative regressors. ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിഗ്രസേഴ്സിന് നമ്മൾ പറയുന്നതാണ് കൺട്രോൾ വേരിയബിൾസ് ഓർ കോവേരിയൻസ്. ആ ആ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന് സ്റ്റാറ്റിസ്റ്റിക്കലി കൺട്രോൾ, ഐ മീൻ അതിൻ്റെ എഫക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കും ഈ ANCOVA മോഡലിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾക്ക് നമ്മുടെ ANCOVA മോഡലിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുവാണ്. YI ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു ഡി ടു ഐ ഡമ്മി വേരിയബിളാണ്, പ്ലസ് ബീറ്റ ത്രീ ഡി ത്രീ ഐ അതും ഒരു ഡമ്മി വേരിയബിൾ ആണ്, പ്ലസ് ബീറ്റ ഫോർ എക്സ് ഐ എക്സ് ഐ ദാറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഡമ്മി വേരിയബിൾ നമ്മൾ ഡി എന്നുള്ള നൊട്ടേഷനിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ഐ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. അപ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷനിൽ നമ്മുടെ റിഗ്രസേഴ്സ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിട്ട് ഡമ്മി വേരിയബിൾ നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്, അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും ഉണ്ട്. ഇനി വൈ ഐ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നു ആവറേജ്. നമ്മൾ നേരത്തെ ANOVA മോഡലിൽ പറഞ്ഞ പോലെ തന്നെ ആവറേജ് പെർ ക്യാപിറ്റ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ പെർ പേഴ്സൺ പെർ 30 ഡേയ്സ് ഇൻ സ്റ്റേറ്റ് ഐ, ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ആവാം. എക്സ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ജോഗ്രഫിക്കൽ റീജിയൻ മാത്രമാണ് എടുത്തത്. ഇവിടെ നമ്മൾ ജോഗ്രഫിക്കൽ റീജിയൻ്റെ ഒപ്പം തന്നെ എന്ത് നമ്മുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സൈസും കൂടി എടുക്കുന്നുണ്ട്. ഈ ഹൗസ് ഹോൾഡ് സൈസ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ ഡി ടു ഐ വൺ ആണെങ്കിൽ ഈസ്റ്റേൺ റീജിയൻ, സീറോ ആണെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ നോർത്ത്. ഡി ത്രീ ഐ വൺ ആണെങ്കിൽ നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയൻ, സീറോ ആണെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ ഈസ്റ്റ്. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ പോലെ തന്നെ ഹിയർ വി ആർ ട്രീറ്റിംഗ് സദേൺ റീജിയൻ ആസ് ദ ബെഞ്ച് മാർക്ക് കാറ്റഗറി. ANOVA മോഡലിലെ പോലെ തന്നെ സൗതേൺ റീജിയൻ ആണ് ബെഞ്ച് മാർക്ക് കാറ്റഗറി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓൾസോ ബിസൈഡ്സ് ദിസ് ടു ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് there is also a quantitative variable x which is known as the covariate or control variable in the context of ANCOVA model. appo ivide nammal parayna ee parayna quantitative variable aayikum ivide control variable. appo ee control variable allengil adine nammal covariate nu parayum. so ANCOVA model il ingine or control variable adu avide quantitative variable aayikum, അതിനോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഡമ്മി വേരിയബിൾസിൻ്റെ ഫോമിലും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിട്ട് വരുന്ന മോഡലുകളെ നമ്മൾ പറയുന്നതാണ് ANCOVA മോഡൽസ്. ഓക്കെ, താങ്ക് യു.